വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ പ്രവേശനോത്സവവും അടൽ ടിങ്കറിംഗ് ലാബിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി പ്രവേശനോത്സവ സന്ദേശം നൽകി. ഒന്നാം തരംഗത്തെ തുടർന്നുണ്ടായ സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് ലോകത്തിന് തന്നെ മാതൃകയായ രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പ്രവേശനോത്സവം ഇങ്ങനെ സംഘടിപ്പിക്കാൻ കഴിയുന്നു എന്നത് തന്നെ നമ്മുടെ ഒരു കരുത്താണ്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. പ്രവേശനോത്സവത്തിന്റെയും അടൽ ടിങ്കറിംഗ് ലാബിന്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു. പ്രവേശനോത്സവങ്ങൾക്ക് ആഘോഷങ്ങളോ മിഠായി വിതരണമോ സ്വീകരണമോ ഈ കാലഘട്ടത്തിൽ നടക്കില്ല. ഇവിടെ അടൽ ടിങ്കർ ലാബിന്റെ ഉദ്ഘാടനം കൂടി ഈ സാഹചര്യത്തിൽ നമ്മൾ നിർവഹിക്കുകയാണ്. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു ടി പി സ്വാഗതവും ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കടുത്ത് മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും ചെയ്തു. അടൽ ടിങ്കറിംഗ് ലാബിന്റെ കൺവീനറായ ശ്രീവത്സൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. പി ടി എ പ്രസിഡന്റ് എ കെ വിനോദ്, എം പി ടി എ പ്രസിഡന്റ് സജിനി ജിപ്സൺ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ഇൻചാർജ് വേണു മാസ്റ്റർ, വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ വിജന ടീച്ചർ, എസ് ആർ ജി കൺവീനർ ജോഫി ടീച്ചർ, സീനിയർ അസിസ്റ്റന്റ് സുമ ടീച്ചർ, യു പി വിഭാഗം സീനിയർ അസിസ്റ്റന്റ് നന്ദകുമാർ, സ്റ്റാഫ് സെക്രട്ടറി ഡാർലിമോൾ ടീച്ചർ, രക്ഷിതാക്കളുടെ പ്രതിനിധിയായ പ്രഭിത, കുട്ടികളുടെ പ്രതിനിധിയായ മാധവ് സൂര്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഓൺലൈനിലൂടെ അരങ്ങേറി. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെർച്വൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ അധ്യക്ഷനായി. എ സി മൊയ്തീൻ എം എൽ എ പ്രവേശനോത്സവ സന്ദേശം നൽകി. എം എസ് രാമകൃഷ്ണൻ മാസ്റ്റർ വിഷയാവതരണം നടത്തി. ബ്ലോക്ക് മെമ്പർ വി സി ബിനോജ് മാസ്റ്റർ, വാർഡ് മെമ്പർ എം കെ ജോസ്, മുൻ പ്രിൻസിപ്പാൾ സി എം പൊന്നമ്മ, മുൻ പ്രധാന അധ്യാപകൻ എ എ അബ്ദുൾ മജീദ് തുടങ്ങി അധ്യാപക പ്രതിനിധികളും വിവിധ സമിതി ഭാരവാഹികളും പങ്കെടുത്തു. കുട്ടികളുടെ കലാപരിപാടികളും ഓൺലൈനായി നടന്നു. അതിജീവനത്തിന്റെ ഈ കാലഘട്ടത്തിൽ വർണ്ണശോഭ പരത്തിക്കൊണ്ട് വടക്കാഞ്ചേരി സെന്റ് പയസിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. മാസ്കിട്ട് സോപ്പിട്ട് ഗ്യാപ്പിട്ട് നടക്കുന്ന ഈ കാലഘട്ടത്തിലെ പ്രവേശനോത്സവം വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും വടക്കാഞ്ചേരി നിയോജകമണ്ഡലം എം എൽ എയുമായ സേവ്യർ ചിറ്റിലപ്പള്ളി ആശംസകൾ നേർന്നുകൊണ്ട് നിർവഹിച്ചു. മുനിസിപ്പാലിറ്റി കൗൺസിലർ ജിജി സാംസൺ അധ്യക്ഷയായി. കോർപ്പറേറ്റ് മാനേജരും നവജ്യോതി പ്രൊവിൻഷ്യലുമായ സിസ്റ്റർ ജെസിൻ തെരേസ് മുഖ്യാതിഥിയായി പങ്കെടുത്ത് സന്ദേശം നൽകി. പി ടി എ പ്രസിഡന്റ് ടി കെ ജോസഫ് പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ പഠനോപകരണ കിറ്റ് വിതരണം നടത്തി. വടക്കാഞ്ചേരി ഫൊറോന പള്ളി വികാരി റവറൻ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ബി ആർ സി ട്രെയിനർ ഷീല ടി എ, പി ടി എ വൈസ് പ്രസിഡന്റ് രാജു, പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ വിനോദ്, സ്കൂൾ പ്രതിനിധി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസ് ആൻ, സ്റ്റാഫ് സെക്രട്ടറി ജെനി ജോൺസ്, ഷാബിദ, സിസ്റ്റർ ലിറ്റിൽ റോസ്, സിസ്റ്റർ ആൻലിൻ, അഹമ്മദ് സിജത് എന്നിവർ നേതൃത്വം നൽകി. അധ്യാപകരുടെ പ്രവേശനോത്സവ ഗാനവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും മധുര പലഹാര വിതരണവും ഉണ്ടായിരുന്നു. എല്ലാ വിദ്യാർത്ഥികളും ഓൺലൈനിലൂടെ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 2021-22 അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം ഏറെ ആകർഷണീയമായി നടത്തി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈൻ വഴിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഷാജൻ തേർമഠം, പ്രിൻസിപ്പൽ സിസ്റ്റർ ടിൽസി ജോസഫ്, പി ടി എ പ്രസിഡന്റ് ജോൺ ലൂയിസ് എന്നിവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആശംസാ സന്ദേശം നൽകി. സ്നേഹത്തിന്റെയും നിസ്വാർത്ഥതയുടെയും നിഷ്കളങ്കതയുടെയും പ്രകാശം വരുത്തുന്ന ദീപമായി മാറാൻ ഓരോ വിദ്യാർത്ഥിക്കും സാധിക്കട്ടെ എന്ന് സ്കൂൾ മാനേജർ ഫാദർ ഷാജൻ തേർമഠം ആശംസിച്ചു. സ്കൂൾ സൂപ്രണ്ട് മേജർ ജോസഫ് ഓൺലൈൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു.